ഈയിടെ നാം എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. താമസിയാതെ വിധി പ്രഖ്യാപനവും ഉണ്ടാകും നെയ്യാറ്റിൻകരയിൽ. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഒരു മാമ്പഴക്കരയുണ്ട്. ആ മാമ്പഴക്കരയ്ക്കടുത്ത് ഒരു ഇളവനിക്കര എന്ന ഗ്രാമപ്രദേശവുമുണ്ട്. അവിടത്തുകാർക്ക് നമ്മളോട് ചിലത് പറയാനുണ്ട്. കണ്ണാടിയുടെ മറ്റൊരു ലോകത്തിലേക്ക് സ്വാഗതം. അതിർത്തി ഗ്രാമങ്ങൾ പൊതുവെ കൂടുതൽ സമ്പന്നമാണ്. എന്നാൽ ആ ഭാഗ്യം ഇളവനിക്കരയ്ക്കില്ല. കുടിവെള്ളമില്ല, കിണറുകൾ വറ്റി. 15 വർഷം മുമ്പ് സ്ഥാപിച്ച പമ്പ് പ്രവർത്തനരഹിതം. പുറത്തുനിന്നും വെള്ളം കൊണ്ടുവരാൻ റോഡുകളില്ല. മലിനജലവുമായി നിരന്തരമായ മല്ലിടലാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു പ്രതിഷേധിച്ചു. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ എത്ര ബഹിഷ്കരണങ്ങൾ കണ്ടിരിക്കുന്നു. 12 വർഷത്തിൽ കൂടുതലായി ഈ കിണർ ഇങ്ങനെ ഈ പമ്പ് ഹൗസ് ഇവിടെ കെട്ടിവെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ 10-12 വീട്ടുകാരുണ്ട്. ഇത് ഹരിജൻ കോളനി എന്ന് പ്രഖ്യാപിച്ച സ്ഥലമാണ്. പക്ഷേ ഇന്ന് വരെയായിട്ടും ഒരു ദിവസം പോലും ഈ ടാങ്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾക്കിതിൽ നിന്ന് പ്രവർത്തിപ്പിച്ച് ഒരു തുള്ളി വെള്ളം ഞങ്ങളെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്രയും വീട്ടുകാർ ഹരിജനങ്ങൾ ഈ ഒരു കിണറ്റിലുള്ള വെള്ളം വേനൽക്കാലത്ത് കോരി കുടിക്കുകയാണ്. ദൂരെ ദൂരെ നിന്ന് ആൾക്കാർ വന്ന് കന്നാസുകൾ കൊണ്ടുവന്ന് വെള്ളം കോരി കൊണ്ടുപോവുകയാണ്. ഇപ്പോഴും അതാണ് സ്ഥിതി. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രമാണിച്ച് 2-3 ദിവസങ്ങൾക്ക് ഒരാഴ്ച 6-7 ദിവസം കൊണ്ട് ടാങ്കിലെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു കുടം വെള്ളം വെച്ചാണ് ഒരു വീട്ടുകാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് 5-6 അംഗങ്ങളുള്ള വീട്ടിൽ എത്ര ഉപയോഗിക്കാൻ പറ്റും? പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് വെച്ചെടുത്ത് ഉപയോഗിച്ച് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം പ്രവർത്തിപ്പിച്ചാൽ എല്ലാവർക്കും കിട്ടും. പക്ഷേ ബാക്കി പിന്നെ വെള്ളം കിട്ടത്തില്ല. ഇവിടെ പമ്പ് വെച്ചിട്ട് ഈ പമ്പ് ഇന്ന് വരെ പ്രവർത്തിച്ച് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതൊന്ന് മെയിൻ പ്രശ്നം. ഞങ്ങൾക്ക് റോഡിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരാനായിട്ട് ഒരു വഴി സൗകര്യമില്ല. വഴിയില്ലാതെ ഞങ്ങൾ വളരെ വിഷമിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പരിസരത്തുള്ള ഒരു അമ്മച്ചി, വലിയമ്മച്ചി വളരെ അത്യാസന്ന നിലയിൽ മലമൂത്ര വിസർജനമായിട്ട് കിടന്നിട്ട് നാളുകൾ കിടന്നു. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസ് വന്നപ്പോൾ ആംബുലൻസിൽ എടുത്തു കയറ്റി അവരെ വഴിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് സ്ട്രെച്ചർ രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ. അപ്പോൾ കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നുണ്ട്, കോൺഗ്രസും ഭരിക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും ഭരിച്ചിട്ട് ഞങ്ങൾക്കൊരു വികസനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ കിണറാണെങ്കിൽ 3 ലക്ഷം രൂപയുടെ പണിയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഒരു ദിവസം പോലെ ഈ പൈപ്പുകളെല്ലാം മീതെ കൊണ്ടുവന്ന് അവർ ഇട്ട് ഒരു ഇതുവരേക്കും ഒരു തുള്ളി വെള്ളം പോലെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതുമായിട്ട് പഠിക്കുന്ന മക്കൾക്ക് സ്കൂളിൽ പോകാനിട്ട് ഒരു വികസനം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സൗകര്യമില്ല. കൊച്ചുമക്കൾ പഠിക്കാൻ പോകുമ്പോഴത്തേന് അവർ ഒരുപാടൊക്കെ നടന്നാണ് വീട്ടിലെത്തുന്നത്. കിണറുണ്ടെങ്കിൽ 4-5 കുടം വെള്ളം കിട്ടും. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് തികയില്ല. പിന്നെ വഴി സൗകര്യമില്ല. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുകയാണ് ഇവിടെ ബുദ്ധിമുട്ട്. 8-10-12 വർഷമായി ടാങ്ക് ഇവിടെ കെട്ടി വെച്ചിട്ട് ഒരു പ്രതിഫലവും ഇല്ല. തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചില വാട്ടർ ടാങ്കറുകൾ എത്തി. വലിയ പ്രതീക്ഷയായി നാട്ടുകാർക്ക്. ഇന്ന് ടാങ്കറുകളില്ല. പഴയ പൊട്ടക്കിണറും പ്രവർത്തിക്കാത്ത പമ്പും ബാക്കി. പഞ്ചായത്തായിരുന്ന സ്ഥലമാണ് ഇവിടെ മുനിസിപ്പാലിറ്റി ആക്കിയത്. അത്രയ്ക്ക് വില പിടിപ്പുള്ള സ്ഥലമൊന്നും അല്ല ഞങ്ങളുടെ ഈ ഏരിയ. എങ്കിലും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ സ്ഥലത്തിലേക്ക് വേണ്ടി. ഞങ്ങൾക്ക് വഴി സൗകര്യത്തിന് ബാക്കിയുള്ള വെള്ളങ്ങൾക്കും ബാക്കി എന്ത് ആവശ്യമായാലും ശരിയാണ്. ഇന്നിവിടെ ഞങ്ങൾക്ക് ഒരു സെൻറ്റ് സ്ഥലം എത്ര രൂപയിട്ട് കിട്ടും ഇവിടെ മുനിസിപ്പാലിറ്റി ഏരിയ ആക്കി വെച്ചിരിക്കുന്നതിന്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമൊക്കെ തന്നെ. പിന്നെ ഈ വെള്ളം ഡാങ്ക് അവിടെ ഒരു ഡാങ്ക് കൊണ്ടുവച്ച് കെട്ടിവെച്ച് എന്നിട്ടും ഇന്ന് വരയ്ക്കും. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞ് ഈ ഡാങ്ക് ഇന്ന് അടിച്ചെടുക്കാന്ന്. അപ്പോൾ നമ്മൾ തന്നെ ചുറ്റുപാടുള്ളവർ സംസാരിച്ച് അങ്ങനെ കൊടുക്കാൻ ഒക്കില്ല. വേറെ എവിടെ നിന്നെങ്കിലും വെള്ളം കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ ഒക്കെയുള്ളൂ എന്ന് പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടും കുടങ്ങളും കൊണ്ടൊക്കെ ആൾക്കാർ ഓടും. അവിടെ ഇവിടെയും ചെന്നൊക്കെ കഷ്ടപ്പെട്ടൊക്കെ കൊണ്ടുവരും. അതുകൊണ്ടായിരിക്കും ടാങ്ക് കണ്ടോ ലോ ഇരിക്കും. പക്ഷേ അവർ പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് അവർ ഒരു പുഴ ഒരു കുഴൽക്കിണറെങ്കിലും ഉണ്ടാക്കി അതിൽ നിന്ന് വെള്ളം എടുത്ത് ടാങ്കിൽ കയറ്റി സാധുക്കൊക്കെ കൊടുക്കാനുള്ളത്. അവരെന്ത് ചെയ്തു? മുൻപിനാലെ ഉള്ള അപ്പൂപ്പന്മാരൊക്കെ അവർ കുഴിച്ചിട്ട ഒരു പൊട്ടക്കിണർ അവിടെ കൊണ്ടുവന്ന് ഇതെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ടാങ്കിൻ്റെ അവിടെ മുകളിൽ കയറ്റി വെച്ചിട്ട് അവരെ വഴിക്ക് അവർ പോയി. ഇവിടെ വെള്ളവും ഇല്ല. ആ കുഴൽ ആ കിണറ്റിൽ വെള്ളവും പറ്റി. പിന്നെ ടാങ്കിലെങ്ങനെ കയറും? അങ്ങനെ കിടന്ന് പരാജയപ്പെടണേ. എത്ര നിഷ്കളങ്കമായ സംഭാഷണമാണ്. നിറഞ്ഞ നിസ്സംഗതയുടെ ആ ചിരിക്കു മുന്നിൽ വെള്ളം വറ്റുന്ന കിണറും ഒരിക്കലും പ്രവർത്തിക്കാത്ത ആ പമ്പും വെള്ളം കണ്ടിട്ടില്ലാത്ത ടാങ്കുമാണ്. മഴക്കാലമാകുമ്പോൾ ജലമാലിന്യം വർദ്ധിക്കും. കുടിവെള്ളം കിട്ടുകയുമില്ല.